ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പ്രചാരണായുധമാക്കാൻ BJP. സാമൂഹിക മാധ്യമങ്ങളിൽ പരമാവധി പ്രചാരണം നടത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. പ്രതിഷ്ഠാദിനം തത്സമയം പ്രചരിപ്പിക്കും. പ്രചാരണ പരിപാടികളിൽ മോദിയും പങ്കെടുക്കും. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബിൾ, ഈ ആ ദിവസം കോൺഗ്രസിന്റെ പ്രതിനിധികളും അവിടെ ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ഷണം ലഭിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ചടങ്ങിൽ അവരും പങ്കെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഇതൊരു വലിയ പ്രചരണ വിഷയമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരും. തത്സമയം അത് എല്ലാവർക്കും കാട്ടിക്കൊടുക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരമാവധി പ്രചരണത്തിനും ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഡോബിൾ? അരുൺ, അയോധ്യ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന പ്രചാരണ ആയുധമാക്കാനാണ് പ്രധാനമന്ത്രി ഇപ്പോൾ BJP നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പരമാവധി പ്രചരണം നൽകണം. അതോടൊപ്പം തന്നെ ഈ പ്രതിഷ്ഠാ ദിനം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പരമാവധി ലൈവായി ആളുകളെ കാണിക്കണം എന്ന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. പലയിടത്തും കോർണർ യോഗങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകളെ അറിയിക്കണം എന്ന നിർദ്ദേശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. January 15 ശേഷം പല റാലികളിലും പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. January 30 അയോധ്യയിൽ ഒരു മഹാറാലിയും ഇതുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ഈ വിഷയം സജീവമായി തന്നെ ഉയർത്തിക്കൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ മികച്ച നേട്ടം കൊയ്യുക എന്നാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലും 50% വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിക്കുക എന്നാണ് BJP ഒരു ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് January 22 പ്രതിഷ്ഠാ ദിനം. അന്നേ ദിവസം അധികം നേതാക്കളെയോ അല്ലെങ്കിൽ പ്രവർത്തകരെയോ അയോധ്യയിലേക്ക് എത്തിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം BJP നിന്ന് ഉണ്ട്. അതിനു പകരം വരും ദിവസങ്ങളിൽ സംസ്ഥാന ഘടകങ്ങൾ, പ്രാദേശികമായ നേതാക്കൾ, ഒപ്പം ആളുകളെയൊക്കെ പിന്നീടുള്ള ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് എത്തിച്ചാൽ മതി എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ, അതായത് അയോധ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ഇടത് പാർട്ടികൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകളും വ്യക്തമാക്കിയിട്ടുള്ള ലഘുലേഖ ഉൾപ്പെടെ വീടുകളിൽ എത്തിക്കാനുള്ള നിർദ്ദേശവും എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ അറിയുന്നു. എന്താണെങ്കിലും ഇതൊരു പ്രചാരണ ആയുധമാക്കി ഉയർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് BJP ലക്ഷ്യം. അത്തരത്തിൽ വേണ്ട നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഒപ്പം ഈ വടക്കുകിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നും BJP കണക്കൂട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രചാരണം എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ പരമാവധി ആളുകളിലേക്ക് എത്തി, അതിൻ്റെ പ്രയോജനം കിട്ടിയ ആളുകളിലേക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എത്തിക്കുക, അതിനുവേണ്ട ക്യാമ്പയിൻ ഉൾപ്പെടെ ആരംഭിക്കാനും എന്താണെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസിന് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം ഈ പ്രതിഷ്ഠാ ദിനത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്താണെങ്കിലും പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. സോണിയാഗാന്ധി പോലത്തെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. സീതാറാം യെച്ചൂരിക്കും ക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ ഇടത് പാർട്ടികൾ അതിൽ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ അയോധ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വലിയ പ്രചരണായുധമാക്കാൻ BJP ഒരുങ്ങുന്നു. കോൺഗ്രസിന് ക്ഷണമുണ്ട്, കോൺഗ്രസ് പ്രതിനിധിയെ അയച്ചേക്കും. CPMന് ക്ഷണമുണ്ട്, CPM പ്രതിനിധിയോ സീതാറാം യെച്ചൂരിയോ പങ്കെടുക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനം ഒരു രാഷ്ട്രീയ സാധ്യതയായി തന്നെയാണ് BJP കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രചരണ വിഷയമാക്കാൻ വേണ്ടി അയോധ്യയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രചരണ നടപടികളിലേക്ക് കടക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള വലിയ പ്രചരണം ഈ വിഷയത്തിൽ നടത്തുമെന്നാണ് BJP നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.